കടന്നു വന്ന് പിന്നെ മലയാള സിനിമയിലേക്ക് കയറി ഇപ്പോൾ മലയാളികളുടെ മനസ്സിലേക്കും കൂടെ കയറിയിരിക്കുകയാണ്. സോ ലെറ്റ് മീ വെൽക്കം ദിസ് അമേസിംഗ് ലേഡി ഓവർ. ലെറ്റ്സ് വെൽക്കം പാർവതി നമ്പ്യാർ. പാർവതിയെ പറ്റിട്ട് ഫസ്റ്റ് ഞാൻ എന്റെ ഇംപ്രഷൻ എന്തായിരുന്നു അറിയോ? എന്താ പാർവതിയുടെ വോയിസ്? ഗംഭീര, അതിഗംഭീര വോയിസ് ആണ് കേട്ടോ. അതെ, ഗാംഭീര്യമുള്ള വോയിസ്. ഞാൻ പാർവതിയെ സത്യം പറഞ്ഞാൽ വെൽക്കം ടു ഗെറ്റ്സ് എ ചാറ്റ് പാർവതി എന്ന് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് എന്റെ ടോൺ ആയി പോയി. പാർവതിയുടെ ടോൺ ഞാൻ മറന്നു. അത് ചേച്ചിയുടെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ. എന്നെ ചേച്ചി ഒന്നും വിളിച്ച് ഇങ്ങനത്തെ വോയിസ് ആണ്. അതെ, ചേച്ചി എന്നൊന്നും വിളിച്ച് എന്നെ അങ്ങനെ. അയ്യോ, ഞാൻ ചെറിയ കുട്ടിയാ. അല്ല, അത്ര ചെറുതൊന്നും അല്ല. ഞാൻ നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒരുമിച്ച് നിന്ന് നോക്കാം. അപ്പൊ പറയൂ ആരാ ചെറിയ കുട്ടി. അങ്ങനെ നോക്കരുത്. ശരി, എനിക്ക് മനസ്സിലായി. ഞാൻ അതിനു വേണ്ടിട്ടാണ് ഹീൽ ഇട്ടോണ്ട് വന്നിട്ടുള്ളത്. ആ ഓക്കെ. അപ്പൊ എന്തായിരുന്നു എന്റെ സൗണ്ടിനെ പറ്റി എന്തോ പറഞ്ഞ പോലെ? അതെന്താന്നറിയോ ചേച്ചിയുടെ എന്റെ ചേച്ചി സോറി നന്ദിനിയുടെ എന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വോയിസ് അല്ലേ. ഞാൻ എപ്പോഴും ഞാൻ ഈ പരിപാടി കാണുമ്പോൾ ഞാൻ അയ്യോ ഈ കൊച്ചിന്റെ സൗണ്ട് അത് എങ്ങനെ. ഓ, മനസ്സ് വിചാരിക്കുമ്പോ കൊച്ച്, നേരിട്ട് കാണുമ്പോ ചേച്ചി. കൊള്ളാം കേട്ടോ. അതെ, ഞാൻ ഇത്ര പ്രായമുണ്ടെന്ന് വിചാരിച്ചു. ആ അപ്പൊ നമുക്ക് നമ്മുടെ ഓഹോ, ഇനിയുള്ള അടുത്ത കുറച്ച് മണിക്കൂറുകൾ എന്റെ കൂടെയാണ് എന്നുള്ളത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പറയാൻ. അയ്യോ, ഞാൻ ഭയങ്കര പാവം കേട്ടോ, എല്ലാവർക്കും അറിയാം ഞാൻ ഭയങ്കര പാവം. അതെ, എന്താ കയ്യല് പാവം എന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ കാണിച്ചു. എന്താ അത്? ടാറ്റു ആണോ? അല്ല, അയ്യോ, ടാറ്റു ചെയ്യാൻ എനിക്ക് എന്റെ വീട്ടില് നിർവാഹമില്ല. അതുകൊണ്ട് എനിക്ക് ആരെ പ്രശ്നം ഉണ്ടാക്കുന്നത്? അച്ഛനാണോ? അങ്ങനെയല്ല, അങ്ങനെ പൊതുവെ ഒരു ടാറ്റു ഒന്നും ചെയ്യുന്ന ഒരു ഇതില്ല. അപ്പം ടാറ്റു ചെയ്യാതായിട്ട് അങ്ങനെ വീട്ടിൽ കേട്ടില്ല എന്നാണ് ഇപ്പൊ പൊതുവെ ഉള്ളൊരു തീരുമാനം. എല്ലാ അച്ഛനമ്മമാരും ഇങ്ങനെ പറയും. എന്റെ അച്ഛനും അമ്മ അങ്ങനെ പറഞ്ഞ. എന്നിട്ട് ഞാൻ ഈ ടാറ്റു ചെയ്തു, തിരിച്ച് വീട്ടിലേക്ക് ചെന്നു. കേറ്റാതെ നിർവാഹമില്ല, അവര് കേറ്റും. ഇല്ല അല്ല, എനിക്ക് പക്ഷെ അങ്ങനെയല്ല, കേറ്റത്തില്ല. അങ്ങനെ ഒരു അല്ല, ഞാൻ ഒന്നാമത് അവർ ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ ചെയ്യൂല. പക്ഷെ എനിക്ക് ടാറ്റു ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട് ഭയങ്കരമായിട്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഞാൻ തന്നെ അത് എന്റെ ഒരു കലാപരിപാടി. പാർവതി ഒരു നടി മാത്രമല്ല, ഒരു നർത്തകി മാത്രമല്ല, ഒരു ഒരു ബാഡ്മിന്റൺ പ്ലെയർ മാത്രമല്ല, ഒരു കലാകാരിയാണ്. ഞാനൊരു ഫ്രീക്കായിട്ടുള്ള സാധനമാണ് ഉദ്ദേശിച്ചത്. അതായത് നമ്മളിപ്പോ അത് ഞാനൊരു ചെന്നായി. അല്ല അല്ല അല്ല, ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെ, അതായത് ചെന്നൈയുടെ വായി എങ്ങനെയിരിക്കും? ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി, പാർവതിയിലെ ആ അഭിനയ പാഠം ഉണ്ടല്ലോ, ആ അത്രയും അഭിനയിക്കാനുള്ള കഴിവ്. ചെന്നൈയൊക്കെ ഇത്ര ഒറിജിനാലിറ്റിയോട് കൂടി ഇന്നേ വരെ ഗെറ്റ്സ് എ ചാറ്റിന്റെ വേദിയിൽ ഒരാളും കാണിച്ചിട്ടില്ല. ഈ ഇത് കണ്ടിട്ടാണോ ആദ്യമായിട്ട് നമ്മുടെ ലാൽ ജോസ് സാറ് സിനിമയിൽ ഏഴു സുന്ദര രാത്രികളിലേക്ക് എടുത്തത്? ചെന്നൈയാണ് ഓഡിഷന് കാണിച്ചത്? അല്ലല്ല, ഞാൻ മമ്മൂട്ടി ദേവസ് ഡയറക്ടർ പറഞ്ഞിട്ടൊരു റിയാലിറ്റി ഷോ ചെയ്തിരുന്നു. അപ്പൊ അങ്ങനെയാണ്, എനിക്ക് അഭിനയം അല്ലെങ്കിലും അറിയൊന്നുമില്ല, എന്നാലും ശരിക്കും അഭിനയം എന്താണെന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ ഒരു റിയാലിറ്റി ഷോ ചെയ്തു. അങ്ങനെ റിയാലിറ്റി ഷോ ചെയ്തപ്പോ ആ എനിക്കും അഭിനയിക്കാം എന്ന് എനിക്ക് തോന്നി. അപ്പം അങ്ങനെ കുറെ ഡയറക്ടേഴ്സ് അങ്ങനെ അറിഞ്ഞിരുന്നു, ഇങ്ങനെ ഇങ്ങനെ ഒരു കുട്ടിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അറിയുമായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഫോർത്ത് ആയിരുന്നു, ഫൈനലിസ്റ്റ് ആയിരുന്നു ഫോർത്ത്. അത് എന്റെ ഉഴപ്പില് കാരണം അത് പോയതാണ്. അത് വിട്ടു പോട്ടതല്ലേ. അങ്ങനെ കുറച്ച് നാള് കഴിഞ്ഞപ്പം ഇങ്ങനെ ലാൽ ജോസ് സാർ ഇങ്ങനെ ഒരു ഒരു പെൺകുട്ടീനെ അന്വേഷിക്കുന്നുണ്ട് പുതിയ പടത്തിന് വേണ്ടിയിട്ടുള്ള.
എൻ്റെ ഒരു അങ്കിൾ ഉണ്ട്, ലാൽ ജോസ് സാറിൻ്റെ ഫ്രണ്ടാണ്. അപ്പൊ എൻ്റെ ഒരു അങ്കിൾ പറഞ്ഞിട്ട് ഇങ്ങനെ നിനക്ക് താല്പര്യമുണ്ടോ ചെയ്യാൻ സ്വാധീനം ചെലുത്തി പറഞ്ഞേക്കോ. അപ്പൊ ഇങ്ങനെ താല്പര്യമുണ്ടോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പിന്നെ പിന്നെന്താ തീർച്ചയായിട്ടും പറഞ്ഞു. അങ്ങനെ ഞാൻ ഓഡീഷന് വേണ്ടിട്ട് ഇങ്ങോട്ട് വന്നു. അവിടെ പോയി ചെന്നൈയെ കാണിച്ചു. ചെന്നൈയോട് ഇടി അടി. എന്നിട്ട് ഞാൻ പോയി ഓഡീഷൻ എന്ന് പറയുന്നത് അദ്ദേഹം കൊറേ ആൾക്കാരെ കണ്ടിരുന്നു. ഈ ഒരു ഒരു മോഡലാണ് ആ സിനിമയിലെ ഏഷ്യൻ തരത്തിൽ ഒരു മോഡലായിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ കൊറേ മോഡൽസിനെയൊക്കെ ഓഡീഷൻ ചെയ്തതാണ്. പക്ഷെ ഒരാളെ ഇഷ്ടപ്പെട്ടില്ല. ഒരാളെ കൊറേ പേര് ഓഡീഷൻ ചെയ്തു, ആരെയും ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആരെയും കിട്ടുന്നില്ലല്ലോ എന്നുള്ളൊരു ഇതിലിരിക്കായിരുന്നു. അങ്ങനെ ഞാൻ പോയിട്ട് ഓഡീഷൻ കൊടുത്തു. ഓഡീഷൻ എന്ന് പറയുന്നത് സാർ വന്നിട്ട് ഇങ്ങനത്തെ ഒരു ടേബിളിൽ ഒരു ചെയർ ഉണ്ട്, അവിടെ വന്നിട്ട് എന്നെ പറഞ്ഞു നീ ഇങ്ങനെ ചെയ്യണം, അവിടെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കണം. എല്ലാം പെട്ടെന്നായിരുന്നു. സാർ ആദ്യം വന്നപ്പോൾ എന്നെടുത്ത് പറഞ്ഞു മുടി ഒന്ന് അഴിച്ചിട്. ഞാനും അത് തന്നെയല്ലേ പറഞ്ഞത്, മുടി ഒന്ന് അഴിച്ചിടുന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ മുടി എനിക്ക് മുടിയൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോ തന്നെ പുള്ളി ഞാൻ അങ്ങനത്തെ എന്തോന്ന് പറഞ്ഞു. അപ്പൊ തന്നെ അദ്ദേഹത്തിന് ഭയങ്കര അത് ഏയ് നീ മുടി അഴിച്ചിട്ട് നോക്കട്ടെ മൊട്ടയൊന്നുമില്ലല്ലോന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ അഴിച്ചിട്ടു. അപ്പൊ അങ്ങനെ ആ കുഴപ്പമൊന്നുമില്ലല്ലോ, ആ നന്നായിട്ടുണ്ടല്ലോ, ശരി നമുക്ക് ഓഡീഷൻ നോക്കാം എന്ന് പറഞ്ഞിട്ട് എന്നെ വന്നിട്ട് ഒരു ഒരു ചെറിയൊരു സീൻ. അപ്പം ഇവിടെ ഇരിക്കണം, ഇങ്ങനെ ചെയ്യണം, കുറേ അത് ഇരിക്കാൻ പറഞ്ഞു, എണീറ്റ് നിൽക്കണം, എണീറ്റ് നിന്നിട്ടൊരു എഴുതണം, അങ്ങനെ കുറേ സാധനങ്ങൾ പറഞ്ഞു. അത് നിൻ്റെ ഇഷ്ടമുള്ള രീതിയിൽ അതെല്ലാം വരണം. അതായത് നീ ഓരോ സീക്വൻസും വരണം, ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം വരണം, നിനക്ക് എത്ര മണിക്കൂർ വേണമെങ്കിലും എടുക്കാം, നീ അത് ചെയ്യണം. ഒരു അതായത് നിൻ്റെ ഇപ്പം ഒരു കാമുകം നിന്നെ അല്ലെങ്കിൽ വുഡ് ബി നിന്നെ നീ വുഡ് ബിനെ കാത്തിരിക്കുന്നു, പക്ഷേ വുഡ് ബി വരുന്നില്ല, അതിൻ്റെ ഫ്രസ്ട്രേഷൻ, അങ്ങനത്തെ ഒക്കെ ഒരു ഒരു സംഭവം ഒരു 5 മിനിറ്റ് നേരത്തേക്ക്. അപ്പൊ എന്നടുത്ത് പറഞ്ഞു നിനക്ക് എത്ര നേരം വേണമെങ്കിലും എടുക്കാന്ന് പറഞ്ഞു. ശരി ശരി ചെയ്യാന്ന് പറഞ്ഞിട്ട് സാർ പോയി കണ്ടു. ഞാൻ നീ ഫുൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണാന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഒരു ക്യാമറ മാത്രം ഉണ്ട് അവിടെ. അപ്പൊ അങ്ങനെയായിരുന്നു. അപ്പൊ ഞാൻ ടൈമൊന്നും എടുത്തില്ല. എനിക്ക് അപ്പം എന്ത് തോന്നിയോ ഞാൻ അങ്ങനെ ചെയ്തു. ഞാൻ അങ്ങനെ ചെയ്ത് 5 മിനിറ്റ് എടുത്തുള്ളൂ. ഞാനത് 5 മിനിറ്റിൽ ഞാനത് ചെയ്തു. വിത്തിൻ 5 മിനിറ്റ്സ് ഞാനത് ചെയ്തു. എന്ത് ചെയ്തു എന്ന് വെച്ചാൽ എനിക്ക് ഇപ്പോഴും അറിയില്ല ഞാൻ എന്താ ചെയ്തതെന്ന്. കാമുകൻ വരാത്തതിന്റെ ഫ്രസ്ട്രേഷൻ ഒന്ന് കാണിക്കാൻ പ്ലീസ്. ഇങ്ങനല്ല പറയുന്നത് കേക്ക് പ്ലീസ് സമാധാനം. എന്നിട്ട് അപ്പൊ 5 മിനിറ്റിൽ ഞാൻ തീർത്തു. അപ്പൊ അത് ആ സിറ്റുവേഷൻ വരണം മോളെ. ആദ്യം കൊച്ചെന്ന് വിളിച്ച് പിന്നെ എന്നെ വിളിക്കുന്നേ. എന്നിട്ട് ശരി അന്നി പറയൂ. എന്നിട്ട് ഞാൻ അത് ഞാൻ പറഞ്ഞു സാർ ഞാൻ ഫിനിഷ് ചെയ്തു എന്ന് പറഞ്ഞു. ഞാൻ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പം സാർ ഉടനെ 5 മിനിറ്റിൽ ഫിനിഷ് ചെയ്താൽ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ആ സാർ നോക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ സാർ കണ്ടപ്പോഴത്തേക്ക് സാറിന്റെ മുഖത്തൊരു പുഞ്ചി വന്നു. പക്ഷെ എന്നാലും എനിക്ക് അറിയില്ലായിരുന്നു എനിക്ക് നായിക ആക്കുന്നു. പക്ഷെ സാറിന് ഇഷ്ടപ്പെട്ടു. സാറിന് ഇഷ്ടപ്പെട്ടപ്പോഴത്തേക്ക് എന്റെ അടുത്ത് പറഞ്ഞു കൊള്ളാം എനിക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ അമ്മോ മഴ പെയ്ത് മരുവീലും മഴ പെയ്ത പോലത്തെ ഫീലായിരുന്നു. എന്നിട്ട് എടുത്ത് പറഞ്ഞു നീയാണ് നായിക. തകർന്നു പോയി എന്റെ ബാല്യം. അതെ ഒരവസ്ഥയിലായിരുന്നു. പക്ഷെ എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. എനിക്ക് ഞാനൊട്ടും എനിക്ക് ഞാൻ എന്ത് ചെയ്യുമ്പോഴും എനിക്ക് ശരി എനിക്ക് ചെയ്യണം അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഈസി ആയിട്ട് പോകും, ഈസി ആയിട്ട് ചെയ്യും, കിട്ടിയാലും ഭയങ്കര സന്തോഷം, കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല നെക്സ്റ്റ് ടൈം, അങ്ങനത്തെ ഒരു ഇതിലാണ്. എനിക്ക് കിട്ടണം ആ ഒരു സംഭവം എനിക്കില്ല. അല്ല ഈ യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ പോകുമ്പോഴത്തേക്കും ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടി ഇതിനൊന്നും അപ്പീലിന് പോകുന്ന പരിപാടിയൊന്നും ഇല്ല. ഇല്ല കാരണം നമുക്ക് കഴിവുണ്ട്, നമ്മൾ നന്നായിട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് കിട്ടും. ഇപ്പോഴാണ് ഈ മറ്റേ മത്സരവും പിടിവലിയും കളിയൊക്കെ. പക്ഷെ എന്നാലും അവർക്ക് നമുക്ക് തരണം തോന്നുമ്പോൾ നമുക്ക് തരും. ഇല്ലെങ്കിൽ നമ്മൾ എന്തിനാ അപ്പീലിന് പോയിട്ട് മത്സരിക്കുന്നത്, കാര്യമില്ല. എന്നാലും അമ്മ പോലും പറഞ്ഞിട്ടില്ലേ നമുക്ക് ഒന്ന് അപ്പീൽ പറഞ്ഞിട്ടുണ്ട്. യൂഷ്വലി എല്ലാ അമ്മമാരാണ് അങ്ങനെയല്ല, മിക്കവാറും പേരന്റ്സിനാണ് അപ്പീൽ കൊടുക്കാൻ. സാറുമാരൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പീലിന്, നമ്മളെ പഠിപ്പിക്കുന്ന സാറുമാരൊക്കെ അപ്പീലിന്. അപ്പൊ പിന്നെ അമ്മ അങ്ങനെ ഉണ്ട്, അങ്ങനെ വേണം എന്നല്ല പറഞ്ഞത്. അപ്പൊ ഈ സാറുമാരെ നമ്മളടുത്ത് പറയുമ്പോ അമ്മ പറയും വേണോടി എന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞു എന്തിനാ നേരങ്ങളേനായിട്ട്, എല്ലാം നമ്മുടെ എനർജി എല്ലാം വേസ്റ്റ്. അപ്പൊ ആദ്യമായിട്ട് പോകുന്ന ഫിലിം ഓഡിഷൻ ഇതാണോ? അത് ഭാഗ്യ കേട്ടോ, ഭാഗ്യവും ദൈവാനുഗ്രഹമാണ്. കാരണം ലാൽ ജോസ് സാർ എന്ന് പറയുന്ന അത്രയും വലിയ ഡയറക്ടർ. അപ്പൊ പക്ഷേ എന്റെ ഇതെന്താന്ന് വെച്ചാല് ഞാൻ ഭയങ്കര കാഷ്വൽ ആയിട്ടാണ് സംസാരിച്ചേ. എനിക്കിങ്ങനെ പേടിച്ചിരുന്ന്
സോ അങ്ങനെ സംസാരിച്ചില്ല. അതൊന്നും അതാണ് തോന്നുന്നു സാറിന് അട്രാക്റ്റ് ചെയ്തത്. എന്നിട്ട് സാറ് നായികയാണെന്നൊക്കെ പറഞ്ഞതിന് ശേഷം സാറ് കുറച്ച് ക്ലിക്സ് എടുത്തു. ക്ലിക്സ് എടുത്തപ്പോഴേ ഞാൻ പോസ് ചെയ്യണമല്ലോ, ഞാൻ പോസ് ചെയ്യണത്തിന് ഇങ്ങനെയൊക്കെ നീ പെൺകുട്ടിയാണെന്ന് വിചാരിച്ചിട്ട് പോസ് ചെയ്യാൻ പറഞ്ഞു. നായകനല്ല, നായികയാണ്. എന്നെ ആദ്യം പഠിപ്പിച്ചത് പെണ്ണായിട്ട് നിൽക്കാൻ, പെണ്ണായിട്ട് നടക്കാൻ ഇതൊക്കെയാണ്. കാരണം എൻ്റെ നടത്തമൊക്കെ കുറച്ച് ഒരു ആണത്തോളം നടത്തുക. അപ്പൊ എല്ലാരും പറയാറുണ്ട് അത് എന്നെ കാണുന്നവരും. പിന്നെ ശബ്ദം അങ്ങനെയൊക്കെയാണല്ലോ ഗംഭീരമുള്ളത്. അതെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സത്യമായിട്ട് ഞാൻ ഇത്രയും കാലം വിചാരിച്ചിരുന്നത് കൂട്ടത്തിൽ ആണത്തമുള്ള ഒരാൾ ഞാനാണെന്നാണ്. പക്ഷേ പെട്ടെന്ന് എന്നെക്കാട്ടിലും ആണത്തം ഉള്ള ഒരാളെ കണ്ടപ്പോഴത്തേക്കും ഞാനൊരു പെൺകുട്ടിയായി മാറി. അയ്യോ, സമാധാനമില്ലേ? അപ്പോ അങ്ങനെ അത് അതിനകത്ത് പറഞ്ഞു, നീ ഭയങ്കരമായിട്ട് ആ നടത്തം കുറച്ച് ഫെമിനിൻ ആയിട്ട് അങ്ങനെ നടന്ന് പഠിക്കണം, കുറച്ചൊന്ന് ഒരു പെൺകുട്ടീനെ പോലെ ഓടാനൊക്കെ. ഓടാൻ ഞാൻ ഓടലൊക്കെ, ഞാൻ സ്പോർട്സ് അല്ലേ, ഞാൻ ബാഡ്മിന്റൺ പ്ലെയർ അല്ലേ, അപ്പൊ ഈ ഓട്ടമൊക്കെ അങ്ങനത്തെ ഒരു ഓട്ടമാണ്. അപ്പൊ അതൊക്കെ ഓടണുണ്ടല്ലേ, ഓടണുണ്ടല്ലേ, കളിക്കണോണ്ട് ആരും പറയുന്നത് ഞാൻ ഡാൻസ് ചെയ്യുന്ന കുട്ടിയാണ്. ആക്ച്വലി ഞാൻ അതാണ് ചോദിക്കുന്നത്, ഈ ഡാൻസ് ഒക്കെ കളിക്കുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി ഒരു ഫെമിനിൻ ഒരു ഗ്രേസ്, ഞാൻ ഡാൻസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എനിക്കത് വരും. കാരണം ഞാൻ പഠിച്ചിട്ടുള്ളതല്ലേ, എൻ്റെ എനിക്ക് എനിക്ക് അത് ഡാൻസ് ചെയ്യുമ്പോൾ ഞാൻ അത്രയും ഫെമിനിൻ ആയിട്ടേ ചെയ്യുള്ളൂ, ഗ്രേസ്ഫുൾ ആയിട്ടേ ചെയ്യുള്ളൂ. പക്ഷേ എൻ്റെ സ്വഭാവം അങ്ങനെയല്ല എന്ന് മാത്രം. എന്ന് വെച്ചിട്ട് ഞാൻ ഇല്ല, ഞാൻ പെണ്ണല്ല ആണാണ് അതല്ല. പക്ഷേ ഞാൻ ഞാൻ കുറച്ച് ഈ ഈ നാണം കൂടി ആ ഒരു ടൈപ്പല്ല. ഓക്കെ, ഈ വഴക്കൊക്കെ ഉണ്ടാക്കുന്ന ടൈപ്പാണ്, മാർഷൽ ആർട്സ് ഇടിയടി ഇട്ടൂല അങ്ങനൊന്നും ഇല്ല. അയ്യോട, അപ്പൊ ആണത്തം ലുക്ക് മാത്രമേ ഉള്ളൂ? ലുക്കും ആ എന്റെ മാനറിസംസ് ആണ് അത്. എന്റെ ഞാൻ ഇപ്പൊ ഇരിക്കുന്നതായാലും ഇപ്പൊ കുറച്ച് ഡീസെന്റ് ആയിട്ട് ഇരിക്കുന്നു, ഇതും ഡീസെന്റ് ആണോ ഭയങ്കര ഒതുക്കുള്ളതാണോ എനിക്ക് അറിയില്ല, അത്യാവശ്യം ഉണ്ട്. അപ്പൊ ഞാൻ അത് അതൊക്കെ ഞാൻ ഇങ്ങനെ ഈ ഫിലിമിൽ വന്നിട്ട് അല്ലെങ്കിൽ ഇന്റർവ്യൂസ് കൊടുത്തൊക്കെ പഠിച്ചതാണ് ഈ ഒതുക്കം.